പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പരീക്ഷണമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഈ നെറ്റ് പോളിഹൗസിൽ സൈഡ് വഴി കീടങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് എയർ സർക്കുലേഷൻ നടക്കും. അപ്പം അതിനാണ് ചെയ്യുന്നത്. നമ്മളിവിടെ നമ്മൾ ഈ ടണൽ രണ്ടും ചേരിക്കുന്നത് 3 മീറ്റർ വീതിയുള്ളതാണ്. ഈ ടണൽ ചേരിക്കുന്നത് 2 മീറ്റർ വീതിയുള്ള നെറ്റ് ഉപയോഗിച്ചാണ് ഇവിടെ ചേരിക്കുന്നത്. ടോട്ടലി ഓരോ വരമ്പിന്റെയും നീളം വരുന്നത് 50 മീറ്റർ ആണ്. ഈ കാലത്ത് തൊട്ടൊന്നുമില്ല, 3 വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചീര കൃഷി ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ രീതി എന്ന് വെച്ചാൽ ഓപ്പൺ സിസ്റ്റം ഫാമിംഗ് എന്ന രീതിയിൽ തന്നെ ചീരയും മുളകുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ടാമത് നെറ്റ് ഉപയോഗിച്ചൊരു ടണൽ മോഡലിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വലിപ്പം വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് വലിപ്പം കുറഞ്ഞത്, ഇച്ചിരി വലിപ്പം കൂടിയ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ടണലിലും ഈ ഓപ്പൺ സ്ഥലത്തുമൊക്കെ ഒരേപോലെയാണ് തൈകൾ നട്ടത്. 1 മാസം പ്രായമുള്ള മുളകും 16 ദിവസം പ്രായമുള്ള ചീരയുമാണ് നട്ടത്. അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കുറച്ച് ഏരിയയിൽ വിളവെടുക്കാണ്ട് നമുക്കിന്ന് ടണലിൽ നമ്മളിന്ന് വിളവെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാം. ഇതിൻ്റെ ഫ്രെയിം നമ്മൾ ഇണക്കിയിരിക്കുന്ന പട്ട ഉപയോഗിച്ചാണ്. 2 മീറ്റർ അകലത്തിലാണ് ഓരോ പട്ടയും നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. കമ്പിയുടെ മുകളിലൂടെ നെറ്റ് വലിച്ച് സൈഡിൽ മണ്ണിയൊടിച്ച് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത സമയത്ത് മുളക് വന്ന് ഈ ടോപ്പിൽ മുട്ടിയായിരുന്നു. എന്നിട്ട് നമ്മൾ മുളക് വീണ്ടും നമ്മൾ നട്ടിരിക്കുകയാണ്. ഉണ്ടേ, ഇത് മഴക്കാലല്ലേ. ഉണ്ടേ, ഇപ്പോൾ മുളകിൻ്റെ അവസ്ഥ ഇതാണ്. മുളകും ചീരയും നിലവിലുള്ള അവസ്ഥ ഇതാണ്. ഇത് ചെറിയ ടണലാണ് കേട്ടാ, ഹൈറ്റ് കുറഞ്ഞ ടണലാണ്. ഇതിപ്പോൾ ഹൈറ്റ് കൂടിയ ടണലാണ്. ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ ഇതാണ്. ഈ കാണുന്ന നെറ്റുണ്ടല്ലോ, ഇങ്ങനെയാണ് ചെറിയൊരു ഹോളുകൾ വീണിട്ടുണ്ടായിരുന്നത്. കണ്ടതേ, ചെറിയ ഹോളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഇത് ഒരു കാരണത്തിലും ഒന്നും കയറാനുള്ള ഇത് കൊടുക്കരുത്. കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത് കണ്ടതേ. അകത്ത് ഓൾറെഡി പുഴു കയറ്റുണ്ട്. നോക്കി, കയറിയ അവസ്ഥ നോക്കിയല്ലേ. അങ്ങോട്ടും അങ്ങോട്ടും നോക്കിയേ, ഒരുപാട് തിന്നിട്ടുണ്ട് കേട്ടതേ. നന്നായിട്ടതേ എന്താ എല്ലാ മുളകിൻ്റെ ഒല ഉൾപ്പെടെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ യാതൊരു തരത്തിലുള്ള കീടങ്ങളും കയറാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതായി. മോഡൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ, ഇപ്പം വീട്ടിലേക്ക് ആളില്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടണൽ മോഡൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പരിചരണം കൊടുക്കാതെ നമുക്ക് വളങ്ങൾ മാത്രം ഫെർട്ടിലൈസറിലൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് വിളവെടുക്കാൻ മാത്രം ചെന്നാൽ മതി എന്നൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ട്രയൽ റൺ നടക്കുന്നത്. അടുത്ത വർഷത്തോടുകൂടി ഒരു പുതിയ എല്ലാം കൂടെ പഠിച്ചുകൊണ്ടൊരു മോഡൽ എല്ലാവരിലേക്കും ഞാൻ എത്തിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ചീര നമ്മൾ വിളവെടുക്കണേ. ഗ്രോത്തെല്ലാം സെയിം ആണ് കേട്ടോ. എന്നാൽ നമുക്ക് ഇവിടുത്തെ നമുക്ക് പറിക്കാം. കഴിഞ്ഞ ടണലിൽ കൃഷിയിലെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കീടം അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ പെരുകി ഒരുപാട് കീടങ്ങളായി ഇതൊക്കെ ക്രോപ്പ് നശിപ്പിക്കുന്ന അതുണ്ട്. അപ്പോൾ യാതൊരുവിധ ഹോളും ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാകാത്ത രീതി വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇവിടെ ചെറിയ ഹോളുകളുണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് കൃത്യമായിട്ട് നടക്കണം. ഹോളിൽ കൂടെ കുറച്ച് കീടങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കെണികൾ സ്ഥാപിക്കാമെന്നാണ് ഓർക്കുന്നത്. ഈ ചീര പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷവും നമ്മൾ ഈ ട്രയൽ നടപ്പാക്കി നോക്കിയാണ്. അന്ന് ചീരയും മുളകും തക്കാളിയുമാണ് കൃഷി ചെയ്തത്. തക്കാളി ഒന്ന് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട്, മുളക് പക്ഷേ നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ പഠിച്ചുകൊണ്ട് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അന്ന് ചീര ഫുള്ള് പരാജയമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഇതുകൊണ്ട് നല്ല രീതിയിൽ വിജയിപ്പിക്കാം എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്.